ഇന്ന് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് എങ്ങനെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ നോക്കാം. തക്കാളിക്ക് പകരം ഏത് കറിയിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെയാണെങ്കിൽ തക്കാളി കുറേ സമയത്ത് വഴറ്റാനും അതിനൊന്നുമുള്ള ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആഴ്ചക്കൊരിക്കൽ ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ഹെൽപ്ഫുൾ ആവും. ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളവും വിനാഗിരിയും കൂടി ഒഴിക്കുകയാണ്. ഇപ്പോൾ 3 കപ്പാണ് വെള്ളം ഒഴിക്കുന്നതെങ്കിൽ 1 കപ്പ് വിനാഗിരി കൂടി ഒഴിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്യാം. എന്നിട്ട് നല്ല ക്ലിയർ വാട്ടറിൽ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു ടവൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഈ കോർഭാഗം ഒന്ന് കളഞ്ഞിട്ട് റഫ്ലി ഒന്ന് ചോപ്പ് ചെയ്ത് വയ്ക്കാം. ഇപ്പോഴും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഞാനത് ചെയ്യണില്ല. ഇനി ഈ ടൊമാറ്റോ പ്യൂരി ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഇത് മാക്സിമം ഒന്ന് കുറുക്കിയെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ശരിക്കും എടുക്കണം. ഇപ്പോൾ ഇത് നല്ല കുറുകി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കിത് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. 1 ആഴ്ചയോളം കേടാവാതെ നിൽക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് വെക്കുകയാണെങ്കിൽ 2 ആഴ്ചയോളം നമുക്കിത് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.